ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ ആസ്ഥാനം പോലും തകർത്തുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് തകർന്നുപോയത്. ഇതാണ് അത്ര ശക്തിയേറിയ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറാനെ തിരിച്ചാക്രമിക്കണം. ഇറാനെതിരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം. ഇത്തവണ ഹിസ്ബുള്ളയാണ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. 50 റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ വീണു എന്നാണ് റിപ്പോർട്ട്. 12 വീടുകൾ തകർന്നു. എത്ര പേർക്ക് പരിക്കേറ്റുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇതോടുകൂടി കൂടുതൽ സൈന്യത്തെ ലെബനൻ അതിർത്തിയിലേക്ക് അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. കരയുദ്ധം ശക്തമാക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. കരയുദ്ധത്തിനിറങ്ങിയാൽ ഇസ്രായേൽ പാഠം പഠിക്കുമെന്ന് ഹിസ്ബുള്ളയും പറയുന്നു. ആദ്യഘട്ടത്തിലെ കരയുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. 100 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു. അവരെ ഹിസ്ബുള്ള തുരത്തി ഓടിച്ചു. ഇപ്പോൾ വീണ്ടും കരയുദ്ധത്തിന് ഇറങ്ങുകയാണ് ഇസ്രായേൽ. അതിനുവേണ്ടി ലെബനൻ അതിർത്തിയിൽ സന്നാഹങ്ങൾ കോപ്പുകൂട്ടുന്നു. അതിനൊക്കെ പുറമെയാണ് ഇറാനെ ആക്രമിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന രീതിയിലാണ് നെതന്യാഹു പറഞ്ഞത്. നെതന്യാഹു ഈ അഭിപ്രായം പറഞ്ഞിട്ട് വലിയ നാളൊന്നുമായില്ല. ഇന്നലെയാണ് അഭിപ്രായം പറഞ്ഞത്. ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം. 12 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി. 50 റോക്കറ്റുകളാണ് ഹിസ്ബുള്ള പ്രയോഗിച്ചത്. ഈ 50 റോക്കറ്റുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. മാത്രമല്ല ഹിസ്ബുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലുമായി ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്നാണ് ഹിസ്ബുള്ള ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയത്. പക്ഷേ ഇസ്രായേൽ ചതിയിലൂടെ ഹിസ്ബുള്ളയുടെ നേതാക്കളെയും ഹമാസിന്റെ നേതാക്കളെയും കൊന്നൊടുക്കി. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊന്നതാണ് ഇറാൻ ഏറ്റവും വലിയ ക്ഷീണമായി മാറിയത്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പിന്നീട് നസ്റുള്ളയെ കൊന്നുകൊണ്ട് ഇറാനെ വെല്ലുവിളിച്ചു ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേൽ ആകമുക്തം ആപ്പിലാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ കലിപൂണ്ട് കണ്ടിടമൊക്കെ ആക്രമിക്കാൻ നടത്തിയാണ് ഇസ്രായേൽ. അങ്ങനെയുള്ള ഒരു ഭ്രാന്തമായ അവസ്ഥയിലായി ഇസ്രായേൽ സൈനികർ. നെതന്യാഹുവിന്റെ ശക്തമായ സമ്മർദ്ദം ഒരു വശത്ത്, അതിനെ മറികടക്കാൻ വേണ്ടി കൊലവിളി നടത്തുകയാണ് ഇസ്രായേൽ സൈനികർ. ലെബനനിൽ പല വിധത്തിലുള്ള വ്യോമ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ള പോരാളികളെ മാത്രമല്ല, 50 സാധാരണക്കാരെയും കൊന്നുതള്ളി ലെബനനിൽ. ഇതാണ് ഇറാനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചതും ഉചിതമായ സമയത്ത് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ തയ്യാറായതും. ഈ തിരിച്ചടിയിൽ എല്ലാം നിർത്തുന്നുവെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഹസൻ നസ്റുള്ളയെ വധിച്ചതും ഇസ്മയിൽ ഹനിയെ വധിച്ചതും ഒക്കെ ചേർന്നുള്ള പ്രതികാരമാണ് തങ്ങളുടെ തിരിച്ചടി. ഇനി തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ശക്തമായ പ്രത്യാഘാതം ഇസ്രായേലിന് നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി പറഞ്ഞിരിക്കുന്നു. ഇറാനും ഇറാന്റെ സഖ്യ സായുധ സേനകളായ ഹിസ്ബുള്ളയും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹമാസുമൊക്കെ ഹൂത്തുകളൊക്കെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ ഇനിയൊരു ആക്രമണം നടത്തുമെങ്കിൽ അത് ഒരു 3 ലോക മഹായുദ്ധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഇറാന്റെ പിന്നിൽ അണിനിരക്കും. റഷ്യ ഇറാന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് അസംഗിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നെതന്യാഹുവിന്റെ കാലം ഇപ്പോൾ നല്ല കാലം. ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞു തീർന്നില്ല. 12 വീടുകൾ ഇസ്രായേലിൽ തകർത്തു ഹിസ്ബുള്ള.